തന്നെ തട്ടിക്കൊണ്ടുപോയി ബലമായി മതം മാറ്റി തന്നെ കൂടെ താമസിച്ച ഒരു വ്യക്തിക്കൊപ്പം ഭാര്യയായി കഴിയാനാണ് കോടതി വിധി പറഞ്ഞത്. നമസ്കാരം, ഞാൻ ശ്രീരാം. എല്ലാവർക്കും ഡ്രൈവ് സ്പേസിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. നമ്മൾ ഇന്ന് സംസാരിക്കാൻ പോകുന്നത് പാകിസ്ഥാനിൽ 14 വയസ്സുള്ള മരിയ ഷഹബാസ് എന്ന് പറഞ്ഞ പെൺകുട്ടിക്ക് നേരിട്ട നീതി നിഷേധത്തെക്കുറിച്ചാണ്. ആ പെൺകുട്ടിയെ 3 പേര് ചേർന്ന് തട്ടിക്കൊണ്ടുപോയി കൂടെ താമസിപ്പിച്ചു. അതിനുശേഷം അത് പോലീസ് കേസായി പിന്നെ കോടതിയിലേക്ക് എത്തിക്കഴിഞ്ഞപ്പോൾ കോടതി വിധി പ്രസ്താവിച്ചത് ഇങ്ങനെയായിരുന്നു. ആ പെൺകുട്ടിയെ തട്ടിക്കൊണ്ട് അയാൾക്കൊപ്പം താമസിക്കാനാണ് കോടതി പറഞ്ഞത്. അതിലൊരാൾ ആ പെൺകുട്ടിയെ കല്യാണം കഴിച്ചുവെന്ന് അവകാശവാദം ഉന്നയിച്ചിരുന്നു. അങ്ങനെ അവകാശവാദം ഉന്നയിച്ച ആളോടൊപ്പം താമസിക്കാനാണ് കോടതി പറഞ്ഞത്. എന്തുകൊണ്ടായിരിക്കും ഇത്രയും വിവേകശൂന്യമായ യുക്തിരഹിതമായ ഒരു വിധി കോടതി പ്രസ്താവിച്ചിരിക്കുന്നത്? സോ നമ്മൾ ഈ വീഡിയോയിൽ നോക്കാൻ പോകുന്നത് ആ പെൺകുട്ടിക്ക് എന്താണ് സംഭവിച്ചത്, അതുപോലെ തന്നെ കോടതി എന്തുകൊണ്ടായിരിക്കും ഇങ്ങനെ ഒരു വിധി പറഞ്ഞത്, ഇത്തരം കാര്യങ്ങളാണ് ഈ വീഡിയോയിൽ നോക്കാൻ പോകുന്നത്. അതിനു മുമ്പ് നിങ്ങൾ ആദ്യമായിട്ടാണ് ഞങ്ങളുടെ ചാനൽ കാണുന്നതെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, എന്നാൽ മാത്രമേ ഞങ്ങൾ അപ്ലോഡ് ചെയ്യുന്നു ഓരോ പുതിയ വീഡിയോയും നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ ലഭിക്കുള്ളൂ. അപ്പോൾ നമുക്ക് വീഡിയോ കിട്ടാലോ. പാകിസ്ഥാനിലെ ഫൈസലാബാദ് ഡിസ്ട്രിക്റ്റിലെ മദീന എന്ന് പറഞ്ഞ സ്ഥലത്താണ് ഈ പെൺകുട്ടി ജീവിക്കുന്നത്. എന്താണ് പെൺകുട്ടിക്ക് സംഭവിച്ചതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഏപ്രിൽ 20 3 പേര് ചേർന്ന് പെൺകുട്ടിയെ തട്ടിക്കൊണ്ടുപോയായിരുന്നു. പെൺകുട്ടി വീട്ടിലേക്ക് നടന്നു വരുന്നതിനിടയിലാണ് വഴിയിൽ വെച്ച് തടഞ്ഞു നിർത്തി 3 പേര് ചേർന്ന് തട്ടിക്കൊണ്ടുപോകുന്നത്. മുഹമ്മദ് നഗാഷും അതിൻ്റെ ഒപ്പം 2 പേരും കൂടി ചേർന്നിട്ടായിരുന്നു പെൺകുട്ടിയെ തട്ടിക്കൊണ്ടുപോയത്. ഇത് കണ്ടു നിന്ന ദൃക്സാക്ഷികൾ പറയുന്നത് ഇങ്ങനെയായിരുന്നു, പെൺകുട്ടിയെ ബലം പ്രയോഗിച്ച് വണ്ടിയിലേക്ക് കയറ്റുകയായിരുന്നു. കയറാൻ സമ്മതിക്കാതിരുന്നപ്പോൾ ബലം പ്രയോഗിക്കും, അതിനുശേഷം ആകാശത്തേക്ക് വെടിവെക്കുകയും ചെയ്ത് അത് കണ്ട് പേടിച്ചിട്ടാണ് പെൺകുട്ടി വണ്ടിയിലേക്ക് കയറിയതും തട്ടിക്കൊണ്ടുപോയതും. തട്ടിക്കൊണ്ടുപോയതിനു ശേഷം 3 മാസത്തോളം മുഹമ്മദ് നഗാഷ് മരിയയെ കൂടെ താമസിപ്പിച്ചിരുന്നു. പുറത്തേക്ക് വിടാതെ ഭീഷണിപ്പെടുത്തിയിട്ടായിരുന്നു 3 മാസം താമസിപ്പിച്ചത്. മാത്രമല്ലത് പോലീസ് കേസായി, കാരണം തീർച്ചയായും പെൺകുട്ടി വീട്ടിലെത്താതിരുന്നപ്പോൾ ഈ വിവരങ്ങൾ അറിഞ്ഞപ്പോൾ പെൺകുട്ടിയുടെ മാതാപിതാക്കൾ പോലീസിൽ കേസ് കൊടുത്തു. അങ്ങനെ കേസ് അന്വേഷണം നടന്നു കഴിഞ്ഞപ്പോൾ ഈ പെൺകുട്ടിയെ താമസിപ്പിക്കാൻ വേണ്ടി 3 മാസം താമസിപ്പിച്ചത് ജസ്റ്റിഫൈ ചെയ്യാൻ വേണ്ടി ഷഹബാസ് ഒരു ഡോക്യുമെൻ്റ് ഹാജരാക്കി. പെൺകുട്ടിയെ മതം മാറ്റി, അതായത് മുസ്ലിം മതം. ഈ പെൺകുട്ടികൾ ക്രിസ്ത്യൻ കമ്മ്യൂണിറ്റിയിലുള്ള ഒരു പെൺകുട്ടിയാണ്. സോ ഈ പെൺകുട്ടിയെ മുസ്ലിമായിട്ട് കൺവേർട്ട് ചെയ്തും ഞങ്ങളുടെ കല്യാണം മുസ്ലിം ആചാരപ്രകാരം നടന്നുവെന്നാണ് മുഹമ്മദ് ഷഹബാസ് ഒരു ഡോക്യുമെൻ്റ് ഹാജരാക്കിയത്. അങ്ങനെ ആ കേസ് പോലീസിൽ നിന്നും കോടതിയിലേക്ക് എത്തി. ആദ്യം എത്തിയത് ഫൈസലാബാദ് ഡിസ്ട്രിക്ട് ഹൈക്കോടതിയിലാണ്. ജൂലൈ 30 ഫൈസലാബാദ് ഡിസ്ട്രിക്ട് ഹൈക്കോർട്ട് ഒരു വിധി പ്രഖ്യാപിച്ചു. മുഹമ്മദ് നഗാഷിൻ്റെ കസ്റ്റഡിയിൽ നിന്നും ഒരു കോമൺ വുമൺ ഷെൽട്ടറിലേക്ക്, അതായത് ഗവൺമെൻറ്റിൻ്റെ ഒരു വുമൺ ഷെൽട്ടറിലേക്ക് പെൺകുട്ടിയെ മാറ്റി താമസിപ്പിക്കുക. കോടതിയിൽ വിധി വന്നതിന് ശേഷം ഫാമിലിക്കൊപ്പം പോകണം അതോ മുഹമ്മദ് നഗാഷിനൊപ്പം പോകണമെന്ന് തീരുമാനിച്ച ശേഷം മാറ്റാമെന്നുള്ളതായിരുന്നു. അതിനുശേഷം ഈ ഫൈസലാബാദ് ഹൈക്കോടതിയിൽ നിന്നും കേസ് ലാഹോർ ഹൈക്കോടതിയിലേക്ക് മാറി. പ്രധാനമായിട്ടും ലാഹോർ ഹൈക്കോടതിയിൽ വാദപ്രതിവാദങ്ങൾ നടന്നപ്പോൾ 2 വാദങ്ങളാണ് പ്രധാനമായിട്ടും ഉയർന്നത്. പേരൻസ്, അതായത് ഈ കുട്ടിയുടെ പേരൻസ് കുട്ടി മൈനറാണ് തെളിയിക്കാൻ ശ്രമിച്ചത്. എന്നാൽ മുഹമ്മദ് നഗാഷ് കെട്ടിച്ചമച്ച മാരേജ് സർട്ടിഫിക്കറ്റിൽ പെൺകുട്ടിക്ക് 19 വയസ്സായിരുന്നു ഉണ്ടായിരുന്നത്. മാത്രമല്ല ഞങ്ങൾ മുസ്ലിം ആചാരപ്രകാരം പ്രോപ്പറായിട്ട് കല്യാണം നടത്തിയിരുന്ന സർട്ടിഫിക്കറ്റ് ആയിരുന്നു മുഹമ്മദ് നഗാഷ് ഹൈക്കോടതിയിൽ സമർപ്പിച്ചത്. പേരൻസ് അതിനെ കൗണ്ടർ പാർട്ടി എന്നാൽ അത് തെറ്റാണെന്ന് കാണിക്കുന്ന രീതിയിൽ എല്ലാ തെളിവുകളും പേരൻസിൻ്റെ ഭാഗത്തുണ്ടായിരുന്നു. ആ കുട്ടിയുടെ ഒറിജിനൽ ബർത്ത് സർട്ടിഫിക്കറ്റും സ്കൂൾ സർട്ടിഫിക്കറ്റും അവർ ഹാജരാക്കിയിരുന്നു. മാത്രമല്ല മുഹമ്മദ് നഗാഷ് സമർപ്പിച്ച മാരേജ് സർട്ടിഫിക്കറ്റിൽ ഒരു സാക്ഷി ഈ കല്യാണം നടന്നതുപോലും അറിഞ്ഞിട്ടില്ല. അതായത് ഏത് കല്യാണം നടക്കുമ്പോഴും സാക്ഷി ഒപ്പിടാൻ കുറച്ച് പേരുണ്ടാവും. അങ്ങനെ സാക്ഷി ഒപ്പിട്ട് ഒരാൾക്ക് കല്യാണം നടന്നത് പോലും അറിഞ്ഞില്ല എന്ന് അവർ കോടതി വന്ന് പറയുകയും ചെയ്തിട്ടുണ്ടായിരുന്നു. ചുരുക്കി പറഞ്ഞു കഴിഞ്ഞാൽ ഈ കല്യാണവും അവധവുമായി ബന്ധപ്പെട്ട എല്ലാ ഡോക്യുമെൻറ്റും തെറ്റാണ് സമർപ്പിക്കാവുന്ന എല്ലാ രേഖകളും പേരൻസിൻ്റെ ഭാഗത്തുനിന്നുണ്ടായിരുന്നു. സോ തീർച്ചയായും തൻ്റെ മകളെ തനിക്ക് തിരിച്ചു കിട്ടുന്ന വിശ്വാസത്തിലായിരുന്നു പേരൻസ് ഇരുന്നത്. എന്നാൽ ലാഹോർ ഹൈക്കോടതി അവസാനം കേസിന് വിധി പറഞ്ഞത് എല്ലാവരെയും ഞെട്ടിക്കുന്നതായിരുന്നു. ആ ലാഹോർ ഹൈക്കോടതി വിധി ഇങ്ങനെയായിരുന്നു: ആ പെൺകുട്ടി സ്വയം ഇഷ്ടപ്രകാരമാണ് അദ്ദേഹത്തിനൊപ്പം പോയത്, മതം മാറിയതും കല്യാണം കഴിച്ചതും. അതുകൊണ്ട് ഇനിയുള്ള കാലം ആ നഗാഷ് എന്ന് പറഞ്ഞ വ്യക്തിയുടെ നല്ലൊരു ഭാര്യയായി ജീവിക്കാനായിരുന്നു കോടതി വിധി പറഞ്ഞത്. പ്രധാനമായും പാകിസ്ഥാനിലെ മൈനോറിറ്റി നേരിടുന്ന പ്രശ്നത്തിൻ്റെ ഒരു ചെറിയ പ്രതിഫലനം മാത്രമാണ് ഈ മരിയ ഷഹബാസിൻ്റെ കേസ്. പാകിസ്ഥാൻ ഒരു റിലീജിയസ് കൺട്രിയാണ്, എല്ലാവർക്കും അറിയാം മുസ്ലിം മതമാണ് അവിടെ പ്രധാനം. അവിടുത്തെ മൈനർ കമ്മ്യൂണിറ്റിയാണ് ക്രിസ്ത്യാനിറ്റി, അതുപോലെ വേറെ മതങ്ങളുണ്ട്. അതിൽ ക്രിസ്ത്യാനിറ്റി എന്ന് പറയുന്ന മൈനർ കമ്മ്യൂണിറ്റിയാണ്. അതുകൊണ്ട് തന്നെ അവിടുത്തെ നിർബന്ധിത മതപരിവർത്തനം അവിടുത്തെ പെൺകുട്ടികൾക്കും മറ്റുള്ളവർക്കൊക്കെ ഒരുപാട് പീഡനങ്ങൾ അനുഭവിക്കേണ്ടി വരുന്നുണ്ട്. അതിനെ ഗവൺമെൻറ് പോലും സപ്പോർട്ട് ചെയ്യുന്നതിനുള്ള തെളിവായിരുന്നു ഇപ്പോൾ നടന്ന ഈ വിധി. ഇതിനുശേഷം ഈ വിഷയത്തിനെതിരെ വലിയ രീതിയിൽ പ്രതിഷേധം ഉയർത്തുന്നുണ്ട്. ഓഗസ്റ്റ് 4 ഈ വിധി വന്നത്. അതിനുശേഷം ഇപ്പോൾ നിങ്ങൾ ഐക്യരാഷ്ട്ര സംഘടനയുടെ മനുഷ്യാവകാശ കമ്മീഷൻ്റെ ഫേസ്ബുക്ക് പേജ് എടുത്ത ലോകത്തു നിന്ന് പല ആൾക്കാരും ഈ 14 വയസ്സിലെ പെൺകുട്ടിക്ക് നീതിക്ക് വേണ്ടി ശബ്ദമുയർത്തിക്കൊണ്ടിരിക്കുന്നുണ്ട്. ഈ സ്വമേധ്യ ഐക്യരാഷ്ട്ര സംഘടനയുടെ മനുഷ്യാവകാശ കമ്മീഷൻ കേസ് ഏറ്റെടുക്കണമെന്നും ആ പെൺകുട്ടിക്ക് നീതി വാങ്ങിച്ചു കൊടുക്കണമെന്ന രീതിയിൽ വലിയ രീതിയിൽ ക്യാമ്പയിനുകൾ സജീവമാകുന്നുണ്ട്. മരിയ ഷഹബാസ് എന്ന് പറഞ്ഞ ഈ പെൺകുട്ടിക്ക് നേരിട്ടാണ് ഇതിൽ പ്രധാനമായിട്ടും 2 കാര്യങ്ങളാണ് നമ്മൾ അഡ്രസ്സ് ചെയ്യേണ്ടത്. 1 പാകിസ്ഥാൻ ന്യൂനപക്ഷങ്ങൾ നേരിടുന്ന അടിച്ചമർത്തലും പീഡനങ്ങളുമാണ്. പാകിസ്ഥാനിൽ ഓരോ വർഷവും 1000 കേസുകൾ റിപ്പോർട്ട് ചെയ്യപ്പെടുന്നതാണ് പറയപ്പെടുന്നത്. പലതും പുറത്തേക്ക് വരുന്നില്ല.
പാകിസ്ഥാൻ ഒരു മതാധിഷ്ഠിത രാജ്യമാണ് നമുക്ക് എല്ലാവർക്കും അറിയാവുന്നതാണ്. അവിടുത്തെ മതന്യൂനപക്ഷങ്ങൾ വലിയ രീതിയിൽ അടിച്ചമർത്തലും പീഡനങ്ങളും അനുഭവിക്കുന്നുണ്ടെന്നും പല ന്യൂസ് റിപ്പോർട്ടുകളും പുറത്തു വരാറുണ്ട്. എന്നാൽ ഇന്ന് പുറത്തേക്ക് വരുന്ന ന്യൂസ് റിപ്പോർട്ടുകളും കേസുകളും മാത്രമാണ് നമ്മൾ അറിയുന്നത്. അവരുടെ ശബ്ദങ്ങൾ പുറത്തേക്ക് എത്താതെ അടിച്ചമർത്തപ്പെടുന്ന ഒരുപാട് കേസുകൾ അവിടെ സംഭവിക്കുന്നുണ്ട്. ഇതൊരിക്കലും പാകിസ്ഥാനിൽ മാത്രം നടക്കുന്ന വിഷയമല്ല. ഇങ്ങനെ ന്യൂനപക്ഷങ്ങൾക്ക് നേരിടെ നടക്കുന്ന പീഡനങ്ങൾ ലോകത്തിൻ്റെ പല രാജ്യങ്ങളും നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. പാകിസ്ഥാനിൽ കുറച്ച് കൂടുതലാണെന്നത് സത്യം തന്നെയാണ്. പ്രധാനമായും ഭൂരിപക്ഷം അധികാരം കൈയാളുന്ന സ്ഥലങ്ങളിൽ ന്യൂനപക്ഷത്തിന് മതിയായ പ്രാതിനിധ്യം ഇല്ലാത്ത സ്ഥലങ്ങളിൽ ന്യൂനപക്ഷത്തെ അടിച്ചമർത്താനുള്ള സമീപനമാണ് ഭൂരിപക്ഷം എപ്പോഴും സ്വീകരിക്കാറുള്ളത്. പല രാജ്യങ്ങളിലും ഇങ്ങനെ ന്യൂനപക്ഷ പീഡനങ്ങൾ നടക്കുന്നുണ്ട്. ലോകത്തെല്ലാവർക്കും അറിയാവുന്ന കാര്യങ്ങളാണ്. എന്നാൽ പലതിലും നേരിട്ട് ഇടപെടാൻ പല സംഘടനകൾക്കും പല രാജ്യങ്ങൾക്കും കഴിയാറില്ല. എന്തുകൊണ്ടെന്നാൽ പല രാജ്യങ്ങളും ഇതിനെതിരെ പ്രതികരണങ്ങൾ അറിയിച്ചാൽ അല്ലെങ്കിൽ ഇതിൽ കൈകടത്താൻ ശ്രമിച്ചാൽ ഇത് ഞങ്ങളുടെ ആഭ്യന്തര പ്രശ്നമാണെന്ന രീതിയിൽ പല രാജ്യങ്ങളും ഇതിനെ ഡിഫെൻഡ് ചെയ്യാൻ ശ്രമിക്കാറുണ്ട്. ഇനി ഇൻ്റർനാഷണൽ പൊളിറ്റിക്സും ആഭ്യന്തര പ്രശ്നങ്ങളും അതുപോലെ തന്നെ ഈ ന്യൂനപക്ഷങ്ങളുടെ പീഡനങ്ങളും മാറ്റിവെച്ചു കഴിഞ്ഞാൽ വേറൊരു വലിയ അനീതി കൂടി ഈ വിഷയത്തിലുണ്ട്. അത് ആ പെൺകുട്ടിയുടെ ഭാഗത്ത് നിന്ന് ചിന്തിച്ചാൽ മാത്രം മനസ്സിലാകുന്ന ഒരു അനീതിയാണ്. ഈ വിഷയത്തെക്കുറിച്ച് കേട്ടപ്പോൾ ഞാൻ ഏറ്റവും കൂടുതൽ ചിന്തിച്ചത് ആ പെൺകുട്ടിയുടെ മാനസികാവസ്ഥയെക്കുറിച്ചാണ്. തന്നെ തട്ടിക്കൊണ്ടുപോയി ബലമായി മതം മാറ്റി തന്നെ കൂടെ താമസിച്ച ഒരു വ്യക്തിക്കൊപ്പം ഭാര്യയായി കഴിയാനാണ് കോടതി വിധി പറഞ്ഞത്. ആ കോടതിക്ക് മറ്റ് പല കാര്യങ്ങളും പരിഗണിച്ചിട്ടുണ്ടാവും. അയാളുടെ മതം, അതുപോലെ തന്നെ ആ കോടതിക്കുള്ള സ്വാർത്ഥ താല്പര്യങ്ങൾ, അങ്ങനെ പല വിഷയങ്ങൾ ഈ വിധിയെ സ്വാധീനിച്ചിട്ടുണ്ടാകാം. എന്നിരുന്നാൽ കൂടി ഒരു ഹ്യൂമൻ ബീയിങ് ആയിട്ട് ആ പെൺകുട്ടിയെ പരിഗണിച്ചിട്ടുണ്ടെങ്കിൽ ഒരിക്കലും കോടതി ഇങ്ങനെ ഒരു വിധി പറയില്ല. ഒരു പെൺകുട്ടിക്ക് നേരെ അതിക്രമം നടന്നു കഴിഞ്ഞാൽ ആ പെൺകുട്ടി ആ തെറ്റ് ചെയ്താൽ അംഗീകരിക്കുകയാണെങ്കിൽ അവളെ ജസ്റ്റിസ് എവിടെ അല്ലെങ്കിൽ ആ പെൺകുട്ടിക്ക് നീതി അംഗീകരിക്കപ്പെട്ടു എന്ന് വിശ്വസിച്ചിരുന്ന സമൂഹമായിരുന്നു നമ്മുടേത് പോലും കുറച്ച് നാളുകൾക്ക് മുമ്പ്. അതിൻ്റെ നേര് പ്രതിഫലനമായിരുന്നു നമ്മുടെ പല സിനിമകളും നമുക്ക് കണ്ടിരുന്നത്. എന്തിനും മലയാളത്തിൽ പോലും കുറച്ച് കാലങ്ങൾക്ക് മുമ്പ് പറയും ഹിറ്റ് സിനിമകളിൽ പോലും ഈ ആശയം കാണിച്ചിട്ടുണ്ട്. അതായത് ബലാത്സംഗം ചെയ്താൽ പിന്നീട് ആ പെൺകുട്ടി അംഗീകരിച്ച് കല്യാണം കഴിച്ചാൽ ആ പെൺകുട്ടിക്ക് ജസ്റ്റിസ് എവിടെ അല്ലെങ്കിൽ ആ പെൺകുട്ടിക്ക് നീതി ലഭിച്ചു എന്ന് വിശ്വസിച്ചിരുന്ന അല്ലെങ്കിൽ അങ്ങനെ കാണിച്ച ഒരുപാട് സിനിമകളുണ്ട്. ഇപ്പോൾ അത്തരം സിനിമകൾ പോലും നമ്മൾ പൊളിറ്റിക്കൽ കറക്റ്റ്നെസ്സിൻ്റെ പേരിൽ കീറി ഒട്ടിക്കാറുണ്ട്. അങ്ങനെയുള്ള ഒരു സന്ദർഭത്തിലാണ് ഒരു ഹൈക്കോടതി ഇങ്ങനെയൊരു വിധി പ്രസ്താവിച്ചിരിക്കുന്നത്. എവിടെയാണ് ആ പെൺകുട്ടിക്ക് നീതി ലഭിച്ചതെന്ന് എനിക്ക് ഇതുവരെ മനസ്സിലായിട്ടില്ല. തന്നെ ഉപദ്രവിച്ചവർക്ക് മതിയായ ശിക്ഷ ലഭിക്കുമ്പോൾ മാത്രമേ ആ പെൺകുട്ടിക്ക് നീതി ലഭിക്കുന്നുള്ളൂ. അതിനില്ലാതെ ഏത് തീർപ്പോഴും ആ പെൺകുട്ടിക്ക് നീതി നിഷേധം മാത്രമാണ്. ഇപ്പോൾ എന്തൊക്കെ പറഞ്ഞാലും അന്താരാഷ്ട്ര വേദികളിലും അതുപോലെ തന്നെ സോഷ്യൽ മീഡിയയിലും വലിയ രീതിയിൽ മരിയ ഷഹബാസിൻ്റെ ഈ വിഷയം ചർച്ചയായിക്കൊണ്ടിരിക്കുന്നുണ്ട്. ഐക്യരാഷ്ട്ര സംഘടനയുടെ മനുഷ്യാവകാശ കമ്മീഷൻ്റെ ഫേസ്ബുക്ക് പേജിൽ ഇപ്പോൾ വലിയ രീതിയിൽ ഇതിനെതിരെ അല്ലെങ്കിൽ മരിയ ഷഹബാസ് നേരിട്ട വിഷയത്തെക്കുറിച്ച് വലിയ രീതിയിൽ പ്രസ്താവിച്ചുകൊണ്ട് ഒരു ക്യാമ്പയിൻ നടക്കുന്നുണ്ട്. അത് കേസായിട്ട് മുന്നോട്ട് പോവുകയാണെങ്കിൽ പാകിസ്ഥാനിലെ ന്യൂനപക്ഷങ്ങൾക്ക് മാത്രമല്ല ലോകത്തിൻ്റെ മറ്റു ഭാഗങ്ങളിലെ രാജ്യങ്ങളുടെ ന്യൂനപക്ഷങ്ങൾക്കും പീഡനം അനുഭവിക്കുന്നവർക്കെല്ലാം തങ്ങൾക്ക് വേണ്ടി സംസാരിക്കാൻ കുറച്ച് പേരുന്നൊരു വിശ്വാസം ലഭിക്കും. സോ മരിയ ഷഹബാസ് എന്ന ഈ പെൺകുട്ടിക്ക് നീതി ലഭിക്കട്ടെ എന്ന് പ്രത്യാശിച്ചുകൊണ്ട് നമ്മൾ ഈ വീഡിയോ അവസാനിപ്പിക്കുകയാണ്. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അതുപോലെ തന്നെ തൊട്ടടുത്ത് കാണുന്ന ബെൽ ബട്ടൺ കൂടി അമർത്തി കഴിഞ്ഞാൽ ഞങ്ങൾ അപ്ലോഡ് ചെയ്യുന്ന ഓരോ പുതിയ വീഡിയോയും നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ ലഭിക്കും. വീണ്ടും മറ്റൊരു വീഡിയോ ആയിട്ട് കാണാം. ബൈ.